ബാനറിന്റെ ഒടുവിൽ തലയിൽ വെളിച്ചം വന്നു. വിവാദ പ്രാസംഗികന്റെ അതിരുവിട്ട പ്രവർത്തനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മലേഷ്യൻ പ്രധാനമന്ത്രി. വംശീയ വിദ്വേഷം ഉണ്ടാക്കിയാൽ നാട് കടത്തുമെന്നാണ് മഹാതിർ പറഞ്ഞത്. വംശീയ പ്രസംഗത്തിലൂടെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാനാണ് സക്കീർ നായിക് ശ്രമിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ വംശീയ വിദ്വേഷം ഉണ്ടാക്കിയാൽ മലേഷ്യയിൽ നിന്ന് ഉടൻ നാട് കടത്തുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ സ്ഥിരതാമസക്കാരനായ സക്കീർ രാജ്യത്തെ നടത്തുന്ന പ്രസംഗങ്ങൾ വംശീയപരമായ പല പരാമർശങ്ങളുമുണ്ട്. സക്കീർ നായിക്കിനെ രാജ്യത്ത് നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് മലേഷ്യൻ പ്രതിഷേധം ശക്തമാണ്. അതേസമയം മലേഷ്യയിലെ വടക്കൻ സംസ്ഥാനമായ പെർലിസിൽ സംസാരിക്കുന്നതിൽ നിന്ന് മലേഷ്യൻ പോലീസ് സക്കീറിനെ വിലക്കി. പോലീസ് ഉത്തരവ് ലംഘിച്ചാൽ നായിക്കിനെതിരെ നടപടിയെടുക്കുമെന്ന് പെർലിസ് പോലീസ് മേധാവി നൂർമുഷർ അഹമ്മദ് അറിയിച്ചിരുന്നു. ഇനി മുതൽ പ്രസംഗത്തിന് 10 ദിവസം മുൻപ് സക്കീർ പോലീസിനെ വിവരം അറിയിക്കണമെന്ന നിർദ്ദേശം വന്നിട്ടുണ്ട്. എന്ത് വിഷയമാണ് ചർച്ച ചെയ്യുന്നതെന്ന് അധികാരികളെ ധരിപ്പിക്കണമെന്നും വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സക്കീർ നായിക്കിനെ നാടുകടത്തണമെന്ന ആവശ്യം മലേഷ്യയിൽ അലയടിക്കുകയാണ്. വിവാദ പ്രാസംഗികൾ മലേഷ്യ വിട്ടു പോകണമെന്ന് ആവശ്യപ്പെട്ട് വില്ലി മോങ്കിൻ MP പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിരുന്നു. നേരത്തെ സക്കീർ നായിക്കിനെതിരെ രൂക്ഷ വിമർശനവുമായി മലേഷ്യൻ മാനവ വിഭവശേഷി വികസന വകുപ്പ് മന്ത്രി കുലശേഖരൻ രംഗത്തെത്തിയിരുന്നു. സക്കീർ നായിക് മലേഷ്യൻ ഹിന്ദുക്കളെ അപകീർത്തിപ്പെടുത്തും വിധം സംസാരിക്കുകയും മതവിദ്വേഷം വളർത്താൻ ശ്രമിക്കുകയും ചെയ്തതായി അദ്ദേഹം ആരോപിച്ചു. മലേഷ്യയിലെ ഹിന്ദുക്കൾക്ക് ഡോക്ടർ മഹാതിർ മുഹമ്മദിനോടല്ല, മറിച്ച് നരേന്ദ്രമോദിയോടാണ് വിധേയത്വമെന്ന് നായിക് പ്രസംഗിച്ചത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വിഷയം വിവാദമായത്. ഈ രാജ്യത്ത് തുടരുന്നതിലൂടെ മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ നേടിയെടുക്കുന്നതിനാണ് നായിക് ശ്രമിക്കുന്നത്. പദവി നേടിയെടുക്കുന്നതിന് ബഹുമതസ്ഥർ താമസിക്കുന്ന രാജ്യത്ത് വിള്ളൽ ഉണ്ടാക്കാനാണ് ശ്രമമെന്നും ആരോപണം ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായി മലേഷ്യയിൽ താമസിക്കുന്ന സക്കീറിനെതിരെ ഇന്ത്യയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, വിദ്വേഷം പരത്തുന്ന പ്രഭാഷണം നടത്തി തുടങ്ങിയ കേസുകളാണുള്ളത്. ഇന്ത്യയിൽ വിവിധ കേസുകൾ നേരിടുന്ന സക്കീറിനെ സുരക്ഷാ കാരണങ്ങൾ മൂലം ഇന്ത്യയിലേക്ക് അയക്കാൻ കഴിയില്ലെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി മഹാതിർ മുഹമ്മദ് വ്യക്തമാക്കിയിരുന്നു. മറ്റേത് രാജ്യത്തേക്കും സക്കീറിനെ അയക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. സക്കീർ നായിക്കിന്റെ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ എന്ന സംഘടന 2016 ഇന്ത്യ നിരോധിച്ചിരുന്നു. മതവിദ്വേഷം പടർത്താൻ സഹായം നൽകുന്നുവെന്ന് ആരോപിച്ചായിരുന്നു നടപടി. ഇന്ത്യയിൽ മതപരിവർത്തനം, വിദേശ നാണയ വിനിമയ ലംഘനവും അടക്കമുള്ള ഗുരുതരമായ കേസുകൾ സക്കീർ നായിക്കിന്റെ പേരിലുണ്ട്. സക്കീർ നായിക്കിനെ സംരക്ഷിക്കുകയാണ് മലേഷ്യ ചെയ്യുന്നത്. സക്കീർ നായിക്കിനെ വിട്ടുകിട്ടണമെന്ന് ഇന്ത്യ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും മലേഷ്യ അംഗീകരിച്ചിട്ടില്ല. സക്കീർ നായിക്കിനെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കില്ലെന്ന മലേഷ്യൻ പ്രധാനമന്ത്രി മഹാതിർ മുഹമ്മദ് ആവർത്തിച്ച് വ്യക്തമാക്കി. ജീവൻ അപകടത്തിലായ സാഹചര്യത്തിൽ അദ്ദേഹം മലേഷ്യയിൽ തന്നെ തുടരണമെന്നായിരുന്നു മഹാതിറിന്റെ പ്രഖ്യാപനം. ഇന്ത്യൻ വംശജനായ സക്കീർ നായിക് വിവാദങ്ങളെ തുടർന്ന് മലേഷ്യയിലേക്ക് കുടിയേറി സ്ഥിരം താമസക്കാരനെന്ന പദവി നേടിയ വ്യക്തിയാണ്. ഇന്ത്യൻ ഏജൻസികൾ മുമ്പ് 2 തവണ സക്കീർ നായിക്കിന് വേണ്ടി ഇന്റർപോളിനെ സമീപിച്ചിരുന്നെങ്കിലും 2 തവണയും ഇന്റർപോൾ ഇന്ത്യയുടെ ആവശ്യം നിരാകരിക്കുകയായിരുന്നു. സക്കീർ നായിക്കിനെതിരെ മുംബൈയിലെ പ്രത്യേക കോടതി ജാമ്യമില്ലാ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയായിരുന്നു എൻഫോഴ്സ്മെന്റ് വീണ്ടും ഇന്റർപോളിനെ സമീപിച്ചത്. സക്കീർ നായിക്കിനെ മലേഷ്യയിൽ നിന്നും വിട്ടുകിട്ടാനും ഇദ്ദേഹത്തിനെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കണമെന്നുമായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. ഇതിനു മുൻപും 2 തവണ ഇതേ ആവശ്യം ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ ഉന്നയിച്ചിട്ടും ഇന്റർപോൾ വഴങ്ങിയിരുന്നില്ല. സാമ്പത്തിക തിരിമറി കേസുമായി ബന്ധപ്പെട്ട് സക്കീർ നായിക്കിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ കുറ്റപത്രം പുറപ്പെടുവിച്ചിരുന്നു. ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചാൽ പിന്നെ എല്ലാ അംഗരാജ്യങ്ങളിലുള്ള കുറ്റവാളിയെയും വിട്ടുകൊടുക്കണം. മലേഷ്യ ഇന്റർപോളിന്റെ അംഗരാജ്യമാണ്. 2010 ഇന്ത്യയുമായി കുറ്റവാളികളെ കൈമാറ്റം ചെയ്യുന്നതിനുള്ള കരാർ ഇവർ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സക്കീർ നായിക്കിനെ വിട്ടു നൽകാൻ സാധിക്കില്ലെന്നാണ് മലേഷ്യ നിലപാടെടുത്തിരുന്നത്. സക്കീർ നായിക് വിദേശത്തും സ്വദേശത്തുമായി 193 കോടിയുടെ സാമ്പത്തിക തിരിമറി നടത്തിയെന്നാണ് കേസ്. സക്കീർ നായിക്കിന്റെ 50 കോടിയിലേറെ വില വരുന്ന സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് വിഭാഗം കണ്ടുകെട്ടിയിരുന്നു. 2016 നവംബർ 15 പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള കേന്ദ്ര മന്ത്രിസഭ സക്കീർ നായിക്കിന്റെ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ പ്രവർത്തനം നിരോധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. മുംബൈയിൽ 1965 ജനിച്ച സക്കീർ നായിക് വളരെ ചെറുപ്പത്തിലെ ഇസ്ലാമിക പ്രഭാഷണ രംഗത്ത് എത്തിപ്പെട്ട വ്യക്തിയാണ്. 1991 സക്കീർ നായിക് പ്രബോധനം ആരംഭിക്കുന്നത്. IRF സ്ഥാപിക്കുകയും ചെയ്തു. കണ്ണിൽ നോക്കി മതം മാറ്റാൻ കഴിവുള്ളയാൾ എന്നാണ് സക്കീർ നായിക് അറിയപ്പെട്ടിരുന്നത്. എവിടെ തീവ്രവാദികൾ പിടിക്കപ്പെടുന്നുവോ അവിടെ സക്കീർ നായിക്കിന്റെ ലഘുലേഖകൾ കണ്ടെത്തുക എന്നതും ലോകവ്യാപകമായി നടക്കുന്ന പ്രതിഭാസമാണ്. കടുത്ത മത തീവ്രവാദത്തിന്റെ പേരിൽ ഇന്ത്യ ഗവൺമെന്റ് കുറ്റം ചുമത്തിയിരിക്കുന്നയാൾ കൂടിയാണ് സക്കീർ നായിക്. ഫർഹദ് നായിക്കാണ് സക്കീർ നായിക്കിന്റെ ഭാര്യ. അതേസമയം സക്കീർ നായിക്കിനെ മോദി സർക്കാർ പീഡിപ്പിക്കുകയാണെന്ന നിലപാടാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് തൊട്ട് ജമാഅത്ത് ഇസ്ലാമി വരെയുള്ള സകല ഇസ്ലാമിക സംഘടനകളും ഇപ്പോഴും പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.